എല്ലാവർക്കും ബാംഗ്ലൂർ മലസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും ഞങ്ങളെ ഓർമ്മയുണ്ടോ അതറിയത്തില്ല അല്ലേ? ഓർമ്മ ആണോ? കാണുമായിരിക്കും. ഞങ്ങൾ ഇപ്പൊ രണ്ടു ദിവസത്തിന് ശേഷം വന്നേക്കുന്നേ. രണ്ടു ദിവസം ഞങ്ങൾ വീഡിയോ കിട്ടിട്ട് എന്തായാലും നമ്മൾ വീഡിയോ അതിന്റെ കാരണം അടി തന്നെയായിരുന്നു പ്രശ്നം. ഞങ്ങൾ രണ്ടും ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു. രണ്ടു ദിവസം ഭയങ്കര വാശിയും വൈരാഗ്യമായിട്ട് ഭയങ്കര വഴക്ക്. രണ്ടുപേരും മിണ്ടത്തില്ല, ഫുഡ് കഴിക്കത്തില്ല, മാറി മാറി കിടപ്പ്, ഭയങ്കര വഴക്ക്, ഭയങ്കര സീനായിരുന്നു. അല്ല, ഞങ്ങള് എല്ലാ മാസവും ഒരടിയുള്ളതാ. അടി തുടങ്ങിയ ഒരു രണ്ടു ദിവസം ഉണ്ടാവും, അതിന്റെ പിന്നെ നോർമലി പഴയ പോലെ എല്ലാ മാസം ഉള്ളത് തന്നെ. എല്ലാ മാസം ഇതാണ്. ഇത് രണ്ടു ദിവസം ഇച്ചിരി കൂടിപ്പോയി. സാധാരണ ഒരു ദിവസം ഇതിപ്പോ രണ്ടു ദിവസം ഇച്ചിരി കൂടിപ്പോയി. പിന്നെ ഇന്നത്തെ കാര്യം വെച്ചാ, ഇന്ന് ജൂലൈ 9 എന്റെ ബർത്ത്ഡേ ആണ്. സുമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ ഇന്നും സുമി വഴക്കീന്ന് മാറി നിക്കണുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ കാരണക്കാരി നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, സുമിയുടെ ചേച്ചിയാണ്. പുള്ളിക്കാരത്തി സർപ്രൈസ് ആയിട്ട് വന്ന് എന്നെ ഫോണിൽ വിളിച്ച് എന്നെ കോൾ ചെയ്ത്. അപ്പൊ പുള്ളിക്കാരത്തി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറക്കത്തിലായിരുന്നു. അപ്പൊ ചേച്ചി എന്നെ കോൾ വിളിച്ചിട്ടും പറഞ്ഞ് എസ്റ്റലെ ഒന്ന് പുറത്തേക്ക് വാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തെറ്റ് ചേച്ചി വരെ കുറ്റം പറയാനാണ്. ഞാൻ പറഞ്ഞു ആ ചേച്ചി നല്ലടാ നീ ഒന്ന് പുറത്തേക്ക് വരാൻ. പിന്നെ പുറത്തേക്ക് വന്നപ്പോ പുള്ളിക്കാരത്തി വീണ്ടും പുറത്തേക്കണ്. ഞങ്ങള് സത്യം പറഞ്ഞാൽ പിണങ്ങിയിരുന്നത് കൊണ്ടും പിന്നെ നമുക്ക് രണ്ടുപേർക്ക് സാലറി ഡേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമുക്ക് 10-ാം തീയതി കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്ക് സാലറി കിട്ടുന്നത് ആവത്തുള്ളൂ. അപ്പൊ ഞങ്ങളുടെ കയ്യില് സത്യം പറയല്ലോ 1 രൂപ പോലും കയ്യിലുണ്ട്, കയ്യില് സത്യം പറയല്ലോ. അപ്പൊ എസ്റ്റലിന്റെ കയ്യിലൊന്നും ഇല്ല. ഞങ്ങൾ വഴക്കുമല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ആഘോഷിക്കുന്നു വഴക്കാണ് ഞങ്ങൾ ആഘോഷിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നോടാണ് കുറെ പേര് ഞങ്ങൾ രണ്ടുപേരോട് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തത്, ബർത്ത്ഡേ അല്ലേ, സർപ്രൈസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് വീഡിയോ ഇടുക അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല, വേണ്ട വീഡിയോ ഒന്നും വേണ്ട, ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്നിട്ട് ഇപ്പൊ ദാ എന്റെ മുന്നിൽ ചേച്ചി കേക്കുമായിട്ട് നിൽക്കുന്നു. ഞാൻ ഓർത്ത് ഇവരോട് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ സത്യമായിട്ടും പ്ലാനിങ് ആയിരുന്നില്ല. എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു എടാ നീ പുറത്തേക്ക് പോകാൻ. അപ്പൊ തന്നെ ഞാൻ അറിയണം, ഞാൻ വിചാരിച്ചില്ല ഇവളുടെ ഒരു കുറ്റം പറയാനാണോ, നീ എന്തെങ്കിലും വല്ല കാര്യം പറയാനാണോ. ഞാൻ പുറത്തേക്കാണ് പാളത്തെ പുറത്തേക്കണേ. പിന്നെ ഞങ്ങള് ഞാൻ ചേച്ചി കൂടെ അകത്തേക്ക് കയറി. ചേച്ചി തന്നെയാണ് നമുക്ക് കേക്ക് കൊണ്ടുപോയി കൊടുത്തത്. ഇവള് ഉറങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് വെച്ചിട്ട് ഇവള് ചേച്ചി കാരണം ചേച്ചി നാട്ടിൽ പോവാം, അപ്പൊ ഞാൻ കാണാൻ ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പോവാൻ പറ്റിയില്ല. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഞാൻ എന്നാ ഒരു 3-4 ആഴ്ച മുമ്പ് അയച്ചു കൊടുത്തു ലൊക്കേഷൻ. ചേച്ചിയിലുണ്ട് ലൊക്കേഷൻ വെച്ചാ ചേച്ചി വന്നത് ഇങ്ങോട്ട്. അപ്പൊ ഇന്ന് നമ്മള് രണ്ടു ദിവസം വഴക്കായോണ്ടാണ് ഗൈസ് വീഡിയോ ഒന്ന് ഇടാനത്. നമ്മ നല്ല കിടിലം വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാനിങ് മാത്രമല്ല ഒന്ന് എടുത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്യാൻ. നമ്മൾ നാളെ മറ്റന്നെ ഇനി വന്ന വീഡിയോസിൽ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ടായിരുന്നു എല്ലാവർക്കും സോറി. രണ്ടു ദിവസം വീഡിയോ ഇടത്തിന് എല്ലാവർക്കും സോറി. കുറെ പേര് ചോദിച്ചു, ഞാനിപ്പോ ആലോചിക്കാം അയ്യോ നമുക്ക് ഇതൊന്നും സപ്പോർട്ട് ഇല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ്. പക്ഷെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിട്ടുണ്ട്. അതെ, സപ്പോർട്ടിങ്ങിന് ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. കാരണം നമ്മള് വിചാരിച്ചതിലും നല്ല സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മ അങ്ങനെ മറ്റുള്ളവരെ കണ്ട അതാ ഒരു മുഖം കൊണ്ടല്ലോ നമ്മുടെ സന്തോഷം. നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെ ഒരാള് ചോദിക്കുമ്പോ തന്നെ എനിക്ക് സന്തോഷം. ഞാൻ കേട്ടിരിക്കും ഓ ചോദിച്ചല്ലോ അപ്പൊ ചെയ്യാൻ ഇനി തോന്നുന്നു. ഇപ്പൊ തന്നെ എന്നോട് ഫോണിൽ കൂടെ മെസ്സേജ് അയച്ചു 6-7 പേര് ചോദിച്ചു. പിന്നെ അത് കൂടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ ഉള്ള കുറെ പേര് ചോദിച്ചു. കാരണം നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങള് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂടെ കുറച്ച് സമയം, അതേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ സർപ്രൈസ് സുമിക്ക് കിട്ടി, അത് ചേച്ചി കേക്കുമായിട്ട് വന്നൊരു ചെറിയൊരു വീഡിയോ എസ്റ്റൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് മാത്രല്ല, അത് ചെറിയൊരു ആഘോഷം. പക്ഷെ എനിക്കും എസ്റ്റലിനും അത് ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ ഒരു വലിയൊരു ആഘോഷം പോലെയാണ് ഞങ്ങൾക്ക് തോന്നി. വേറെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പം ഞങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ, കാരണം നമ്മളെ ഒരാളെ തിരക്കി വന്നില്ല ഇവിടെ. ഒരു കുഞ്ഞു സ്റ്റോറി, കുട്ടി സ്റ്റോറി. അപ്പൊ നമ്മ ഇന്ന് അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇനി വരണ ദിവസത്തിലുള്ള വീഡിയോസ് എല്ലാം നല്ല വീഡിയോസ് ആയിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലേട്ടൻ അമർത്തണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രശ്നമൊന്നുമില്ല, ഞാൻ കയ്യിൽ ഓർക്കാറുണ്ട്. Thank you.
അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ, എന്നെ വിഷ് ചെയ്ത് നന്ദിയുണ്ട് ഒരുപാട്. പുതിയ നല്ല വീഡിയോകളായിട്ട് വരുന്നവര് സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ബൈ.